കൃഷ്ണാഗുരുവായിരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുണ്ടി കണ്ണൻ്റെ കളഭാലം കാണാൻ നല്ല ഭംഗിയുണ്ട് ഊഞ്ഞാലാടാന്ന് ഊഞ്ഞാലാടൻ തയ്യാറായി നിൽക്കണ ഒരു പൊന്നുണ്ടിക്കാണ് ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇങ്ങനെ തന്നെ കുതിച്ച് ആടാൻ തയ്യാറായി നിൽക്കണ ഒരു ഉണ്ണി കണ്ണനെ അന്ന് ചാർജ് നല്ല ഭംഗിയായിട്ട് കളഭങ്ങുണ്ട് ഇന്ന് ഗുരുവായൂർപ്പിന് പഞ്ചകവി ആടലും ഉച്ചപൂജയൊക്കെ ഉണ്ടായത് പഴയം സുമേഷ്ക്കനാണ് കളഭാലം കാലം കക്കാട് കൊച്ചോയ്ക്കാൻ അസ്തലായിട്ട് ചേർന്ന് എന്തും ഇട്ടു മിടുക്കനായിട്ടൊരു ഉണ്ണി കണ്ണനെ അറിയോ ചാത്തിരിക്കണേണ്ടത് നല്ല കൗതുക ഉണ്ട് നല്ലൊരു പൊന്നമ്പടി സ്വർണ്ണപ്പടി പോലുള്ള ആ പടി നമ്മൾ ഊഞ്ഞാൽ അങ്ങനത്തെ ഒരു ഊഞ്ഞാൽ പടി നമ്മളിരിക്കണ പൊന്നുണ്ണി കാണണം കാല് തൂക്കിയിട്ടുണ്ട് തൂക്കിയിട്ടാ പറയാൻ പറ്റില്ല ചവിട്ടി കുതിക്കാൻ തയ്യാറായത് പിന്നെ ആക്കം മടക്കി നിൽക്കല് കാല് അതുപോലെയാണ് നിൽക്കുന്നത് ആ മടക്കി വെച്ചിരിക്കണേ കാര്യം ഇങ്ങനെ നിലത്തേക്ക് കുത്താൻ വേണ്ടി മടക്കി വെച്ച് നീട്ടി പിടിച്ചിക്കല്ലോ മടക്കി വെച്ചിരിക്കണേ ആ കാര്യമില്ല അതാ പൊന്തളകൾ തിളങ്ങുന്നുണ്ട് ഏ നില ചവിട്ടി കുതിച്ച് മുന്നോട്ട് ഇങ്ങനെ വരാൻ ഭാവത്തിലാണ് ഊന്നാലാണെന്ന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഏഹ് ആ രണ്ട് തളകളും തിളങ്ങുന്നുണ്ട് പട്ടു കോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഇടക്കിടക്ക് കിഴിഞ്ഞ് വരുന്നുണ്ട് തോന്നുന്നു എന്നാലും നല്ല ഭംഗിയുണ്ട് ഏശോധമ്മ നന്നായി മുറുക്കി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഏഹ് അങ്ങനെ ഞാൻ തുറന്നപ്പോൾ കണ്ടതാണ് തുറന്നപ്പോൾ കണ്ടതാണ് കിഴിഞ്ഞ് വരുന്നത് കിങ്ങിണി യശോധമ ഇങ്ങനെ കെട്ടിക്കൊടുക്കണം അങ്ങനെ ഏഹ് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു സ്വർണ്ണമാല എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് ഗോപി തിലകങ്ങൾ ഇങ്ങനെ മാല പോലെ വെച്ചിട്ട് അഞ്ചിങ്ങനെ തിളങ്ങണ എന്തോ ഒരു ഭംഗി പൊന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ചിരിയതുപോലെ തന്നെ കൗതുക കുഞ്ഞാലും അടാ സന്തോഷമാണ് അമ്മക്ക് മുഴുവൻ ആ തിലകങ്ങളൊക്കെ അഞ്ച് തിലകങ്ങൾ മാല പോലെ വെച്ചിട്ടുണ്ട് കൊച്ചു വെക്കാൻ അങ്ങനെയാ പതിവ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഏ കഴുത്തിനോട് ചേർന്നാൽ ആ വളയം പോലത്തെ മാലയുണ്ട് കൈവിളകൾ തോളവിളകളൊക്കെ ഉണ്ട് ചാർത്തിയിട്ടുണ്ട് അതുപോലെ രണ്ട് കൈകോട്ട് വേണ്ടി മുറുക പിടിച്ചിട്ട് ആ മുറുകിടിക്കണത് ഊഞ്ഞാൽ കുതിച്ചാടാൻ വേണ്ടി വരുമ്പോ മുറുക പിടിച്ചു പിന്നാക്കം വരില്ലേ ആ ഒരു ഭാവത്തിലാ ഉഞ്ഞാലാട്ടോ അങ്ങനെയാണെന്ന് ശ്രീരകത്ത് നിൽക്കുന്നത് ഏഹ് ഓടക്കൊള്ളാരെയില് തിരികിയിട്ടുണ്ട് ചെവിയിൽ ചെവി പൂക്കൾ നെറ്റീമിലെ സ്വർണ്ണഗോപി എല്ലാം തിളങ്ങണ്ട് കേട്ടോ ഏഹ് കണ്ണന്റെ മുഖം കാണണമെന്ന് എന്തൊരു കൗതുകാ കാണാൻ അങ്ങനെ പുഞ്ചിരി തൂകിയും കൊണ്ട് ഊഞ്ഞാലാടാനേരാ പൊന്നുണ്ണി കണ്ണൻ ആ സച്ചിതാനന്ദ ആ സ്ത്രീലകത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം എന്തൊരു കൗതുകാറ് നമ്മുടെ മനസ്സിലേക്കാണ് ഊഞ്ഞാലാടി വരുന്നതാ കുതിച്ച് വരുന്നത് നമ്മുടെ മനസ്സിലേക്കാണ് ഏഹ് കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് ടിവിയിൽ ചേപ്പൂക്കളൊന്ന് ടിവിയിൽ സ്വർണ്ണം ഗോപി ഒക്കെ എല്ലാം തിളങ്ങുന്നുണ്ട് ഏഹ് ആ പൊന്നുണ്ണി കണ്ണന്റെ രൂപം എല്ലാവരും മനസ്സിലായി എല്ലാവരുടെ മനസ്സിലേക്കാണ് കൊണ്ട് വരുന്നത് കുതിച്ച് വാഞ്ഞു വരാൻ വരുന്ന ഊടി ആടി വരുന്നത് നമ്മുടെ കണ്ണൻ ഏഹ് തിരുമുടിമാലകൾ മൂന്നെണ്ണമാണ് ചാർത്തിരിക്കണത് ഒന്ന് താ പൂവും തുളസി ആയിട്ടുള്ളതൊന്ന് പിന്നെ താമരും തെച്ചിയായിട്ടൊന്ന് ഏഹ് പിന്നെ താമര തുളസി ആയിട്ടൊന്ന് അങ്ങനെ മൂന്ന് തിരുമുടിമാലകളാണ് ശിരസെങ്കിൽ ചാർത്തിരിക്കണത് അവര് രണ്ട് ഉണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിട്ടുണ്ട് ഒരു ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത തിരവട്ടുന്ന ആരാണ് തെച്ചി കുറച്ച് അതിൻ്റെ ഇടയിൽ പിന്നി വെളുത്തോട്ടം അതങ്ങനെ അത് പൊന്നുണ്ണി കണ്ണൻ്റെ കുമ്പേൻ്റെ ഭാഗത്തൊക്കെ എത്താറുമ്പോഴേക്കും താമരയും തുളത്തിയായിട്ട് കുറച്ച് അതിനെ വീണ്ടും വെള്ളം ചെപ്പും വെള്ളയും ചെപ്പും അങ്ങനെയായിട്ട് മറ്റേ ഉണ്ടമാല വെള്ളം ചെപ്പം മാത്രമായിട്ട് അന്തേലോട്ടം ധാരാളം തെച്ചിപ്പൂരി ഇടയിൽ കുറേശ്ശേ അങ്ങനെയായിട്ട് വേറൊന്നും അങ്ങനെ രണ്ടുണ്ടമാല രണ്ടും ഉണ്ണിക്കണ്ണനെ പോലെ നല്ല കൗതുകൾ രണ്ട് ഉണ്ടമാലകൾ ആ കാലത്തിൽ ചാർജ് ചെയ്യുന്നത് കണ്ണനാ വച്ചാൽ എന്തൊരു സന്തോഷമായിട്ട് അറിയോ ഞാൻ അടം തേറെ ചോദം നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് ആ കിങ്ങണിയൊക്കെ എല്ലാം തിളങ്ങണ്ട് കേട്ടോ അതാ രസം അങ്ങനെ അകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷം എനിക്ക് നല്ല സന്തോഷമുണ്ട് അതായത് കേട്ടോ ഇങ്ങനെ പറയുന്നത് എല്ലാവരും മനസ്സിൽ തെളിയിട്ടാ പൊന്നുണ്ണി കണ്ണൻ ഈ തിരുമുടി മാലകളുടെ മുകളിലായിട്ട് വിധാനായിട്ട് രണ്ട് മൂന്ന് മാലകൾ ജാസ്റ്റ് താമര തുളസിയായിട്ടൊരു ഉണ്ടമാല തെച്ചി തുളസി ആയിട്ടൊരു ഉണ്ടമാല ഏ പിന്നെ വെളുത്ത പോകാന് തിരുമു എന്താ തെച്ചിയും തുളസി മൂന്നെണ്ണം കൂടിയിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല അതിന് മൂന്നുണ്ടമാലകൾ വിധാനായിട്ടും ജാത്തി നമ്മൾ പൊട്ട വ്യാഴാഴ്ചയാണ് പൊന്നോണി കണ്ടാൽ നല്ല സന്തോഷമായിട്ട് ഊഞ്ഞാലാടാൻ തയ്യാറിയിരിക്കുകയാണ് എല്ലാവരും മനസ്സിലാക്കാനും ഏറ്റിക്കൊള്ളു കേട്ടോ സന്തോഷവും ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണീയ ദശകം വിരോധമാണ് മലയാള വിവർത്തനം വൈത്തല ഇടയ്ക്കിട നാരായണ നമ്പൂതിരി ഇടയ്ക്കാട് നാരായണ നമ്പൂതിരി എഴുതിയതാണ് ഏർ ീ ദശകത്തിൽ പറയുന്നത് കൃഷ്ണ കൃഷ്ണപദേവന്റെ ജനനം വളർച്ച രാജഭാരം സന്യാസം ദേഹവിയോഗം ഇതൊക്കെയാണ് ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നത് അപ്പൊ ആ മലയാള പരിവർത്തന ചെയ്തിട്ടുള്ള അതോടുകൂടി നമുക്ക് ഇത് ചെല്ലാം ഒന്നാ ഒന്നാമത്തെ ശ്ലോകം ചെല്ലാം ഗുരുവായൂരപ്പം പ്രിയ വ്രതൻ്റെ പ്രിയപുത്രനാകും അഗ്നിദ്ര രാജാവിനുദിച്ചു നാഭി അദ്ദേഹമിഷ്ട്രദയാഗ കർമ്മം ഭൻ ഇഷ്ടതനായി വന്നു ഒരു വായുരപ്പാൻഗ്രഹിക്കണേ കണ്ണാൻഗ്രഹിക്കണേ ആ ഊഞ്ഞാലാടാൻ വേണ്ടിങ്ങനെ കുതിക്കണ ആ കാലുണ്ടല്ലോ പിന്നെ ആ മടക്കി വെച്ചിട്ട് ഏർ അങ്ങനെ കുതിച്ചു വരുന്ന ആ ഭാവത്തിൽ ആ പൊന്നുണ്ടി കണ്ണന്റെ അത്ര പാതം മുറുകെ കണ്ടുപിടിക്കുക ഞാൻ അണ്ട് വേണ്ടി കുതിക്കാണ് അതൊന്നും കണക്കാക്കണ്ട നമുക്ക് മുറുക പിടിക്കാം നമുക്കാണ് ആ തൃപാദം ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ആ തൃപാദം അതുകൊണ്ടു മുറുക പിടിച്ച ഉറക്ക നാമം ജപിക്കാം നമുക്ക് നാരായണ 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 ഹരേ ഹരേ